സ്കൂളും പാട്ടും ഒക്കെ അവൾക്ക് അനുകൂലമായിട്ടാ വരുന്നത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അടി കൊള്ളും തോറും അവളുടെ ശക്തി കൂടിക്കൂടി വരികയാണെന്ന്. ഇനി അടി പുറത്തല്ല, അകത്ത് നോവും പോലെ അടിക്കണം. മാനസികമായിട്ട് തളർത്തണം. അല്ലാതെ വെറുതെ വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ തളരാൻ പോകുന്നില്ല. അതിന് പുതിയ വഴികൾ ആലോചിക്കേണ്ടത്. എങ്ങനെയും പാട്ടുവാദിയാരെയും കെട്ടിയോളെ നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരണം. എക്സാമിന് ആ പെണ്ണിനെ തോൽപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ചന്ദ്രന്റെയും നിർമ്മലയുടെയും ചങ്കിനിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയ അസറൊരു അടിയായ എന്നെ. സന്തോഷമായ മോക്കെ, ഒക്കെ മാമി വന്ന് കയറിയെന്റെ ഐശ്വര്യവാ. ആൽബത്തി പാട്ട് പാടാനുള്ള അവസരം കിട്ടി, സ്കൂൾ യൂണിഫോം കിട്ടി, അതോ അച്ഛന്റെ കയ്യിന്ന്. ഈ ആൽബത്തി പാടുന്നതിന് ഒരുപാട് കാശ് കിട്ടുവോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കിട്ടും കിട്ടും, ഒരുപാട് കാശ് കിട്ടും. മോളെന്തിനാ ആ കാശൊക്കെ ചന്ദ്രസാറിന് തിരിച്ചു കൊടുത്തത്? മാമി ഏൽപ്പിച്ചൂടായിരുന്നോ? മോക്കറിയാവോ, അന്നൊരിക്കല് നീ വിളിച്ചു പറയുന്ന വണ്ടിയുടെ മുമ്പില് നമ്മുടെ അവിടുത്തെ നാലും കൂടിയ കവലയിൽ നിന്ന് പാട്ടുപാടിയ ദിവസം മാമി നിന്നെ പിടിച്ചു വിളിച്ചോണ്ട് പോകുന്നില്ലേ? അന്ന് കാലത്ത് കൊറേ പേര് ഷൂട്ടിങ്ങത്തിന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആൽബം പാട്ടായിരുന്നു. അവര് കൊറേ കാശ് മാമിക്ക് തന്നതാ. നിന്റെ അമ്മ വന്നത് നിർത്തിച്ചു. പാട്ടെന്ന് കേട്ടാ അല്ലെങ്കിലും അവക്ക് വെറുപ്പായിരുന്നല്ലോ. അന്ന് നിന്റെ അമ്മ ഷൂട്ടിങ്ങത്തിന് സമ്മതിക്കാതിരുന്നത് കൊണ്ട് കാശും പോയി. അതാ മാമി പറഞ്ഞത് ആൽബം പാട്ടിന് നല്ല കാശ് കിട്ടുമെന്ന്. പക്ഷെ നിന്റെ വല്യച്ഛനെയും കൊണ്ട് പോയാ അവര് കുറച്ച് കാശ് തന്ന് പറ്റിക്കും. ഞാൻ മനസ്സറായിട്ട് വരാടി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? വേണ്ട മാമി, എന്റെ മാനേജർ ആകെയും വേണ്ട, ഈ വീട്ടിൽ നിൽക്കുകയും വേണ്ട. മാമി മാമന്റെയും ഉണ്ണിക്കുട്ടന്റെയും നിഷമോളുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ ഈ വന്ന ഐശ്വര്യങ്ങളൊക്കെ എന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. പോന്നോട്ടെ, മാമി ഇവിടെ നിന്നിട്ടുള്ള ഒരു ഔദാര്യവും എനിക്ക് വേണ്ട. നീ ഇത് തന്നെ പറയണോടി, നിനക്ക് വേണ്ടി എന്നോ അയ്യപ്പ സ്വാമിയോടും ശ്രീബാലനോടും പ്രാർത്ഥിച്ച് വഴിപാട് നടത്തുന്ന എനിക്ക് ഇത് തന്നെ വേണം. മാമി പ്രാർത്ഥിക്കണ എന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്കറിയാം. അല്ലെങ്കിലും എനിക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം സഹിക്കില്ലായിരുന്നല്ലോ. മാമിക്ക് കാശിനോടുള്ള ഈ ആർത്തി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? കഷ്ടമുണ്ട് കേട്ടോ. എന്ത് കഷ്ടം? എടീ, കാശാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. നീ കൊച്ചായതുകൊണ്ടേ കാശിന്റെ വില അറിയാത്തതുകൊണ്ടാ. കയ്യിൽ കോടിയുള്ളവനെ എല്ലാരും എന്താ വിളിക്കുന്നെന്ന് കേട്ടിട്ടുണ്ടോ? ഈശ്വരൻ. ഈശ്വരൻ എന്നോ? അതെ, കോടീശ്വരൻ എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് ആർത്തിയാണ് ഇത്ര. അതെടി, എനിക്ക് ആർത്തിയാ. നീ നോക്കിക്കോ, എന്റെ കയ്യിൽ ഒരു കോടി വന്നാലേ എന്നെ എല്ലാ ആൾക്കാരും കോടീശ്വരി എന്ന് വിളിക്കൂ. ഞാൻ വിളിപ്പിക്കൂ, അന്നേരവേ നീയും പറയും ഇതെന്റെ സ്വന്തം മാമിയാന്നും കോടീശ്വരി മാമിയാന്നും. കാണിച്ചോരോടി. എനിക്ക് കോടീശ്വരി ആവണ്ട, എനിക്കെന്റെ അച്ഛന്റെ മോളായാ മതി. എല്ലാവരും മോഹൻകുമാറിന്റെ മോളാണെന്ന് പറയുന്നത് കേട്ടാ മതി. എന്റെ വല്യച്ഛന്റെയും വല്യമ്മയുടെ അനുമോളായാ മതി. അവരുടെ ആഗ്രഹം പോലെ പഠിച്ച് നല്ലൊരാളായാ മതി. Thank you.
ചന്ദ്രേട്ടൻ എന്താ ആലോചിക്കണേ? അല്ല, മോനുവിനെ കുറിച്ച് ഓരോന്ന് ആലോചിക്കായിരുന്നു. പുറത്തു നിന്ന് ആളുകൾ നോക്കുമ്പോ അവൻ എന്താ ഒരു കുറവ്. പേരും പ്രശസ്തിയും കാറും ബംഗ്ലാവും സുന്ദരിയായ ഭാര്യയും മോളും, പോകുന്നിടത്തെല്ലാം കാണാനും സെൽഫി എടുക്കാനുമായി ചുറ്റും കൂടുന്ന ആരാധകര്, അവാർഡുകള്, പൊന്നാടകള്. ഭാഗ്യവാൻ. പക്ഷേ ഇന്ന് അവൻ എന്റെ മുമ്പിലിരുന്ന് തേങ്ങി. സന്തോഷമുള്ളൊരു ദിവസം ഞാൻ കാരണം നശിപ്പിച്ചു അല്ലേ ഏട്ടാന്ന് ചോദിച്ച് സങ്കടപ്പെട്ടു. എന്ത് പറഞ്ഞ അവനെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ ഞാനും വല്ലാതായിപ്പോയി. ഒരു വിധത്തിൽ അവന്റെ കുടുംബജീവിതം ഇങ്ങനെ ആയി പോകാൻ നമ്മളും കാരണക്കാരായല്ലോ എന്നോർത്തു. നന്ദിനിയെ കുറിച്ച് ഒരു വാക്ക് അവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു സുന്ദരി പിശാസിന്റെ കഴുത്തിൽ അവനെ താലി ചാർത്താൻ നിർബന്ധിക്കില്ലായിരുന്നു. അതില് മോഹനെയും പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ ആവില്ലല്ലോ ചന്ദ്രേട്ടാ. ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും അന്നത്തെ അവസ്ഥയിൽ മോഹൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ദുബായ് മേനോന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു കറവക്കാരന്റെ പെങ്ങളെ മോഹന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ അമ്മ പോലും തയ്യാറാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രല്ല, നന്ദിനിയുടെ വയറ്റില് ഇങ്ങനൊരു കുഞ്ഞ് മോഹന്റെ ചോരയിൽ പിറന്നു എന്നുള്ള വിവരം മോഹനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതെ, എങ്കിലും അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതില് ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. മോഹനോടും അറിഞ്ഞോ അറിയാതെയോ നന്ദിനിയോടാണെങ്കിലും ചെയ്തു പോയ അപരാധങ്ങൾക്കുള്ള പ്രായച്ചിത്തായിട്ട് കൂടിയാ അനുമോളെ നമ്മൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ഇന്നിപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പോലെ അവക്ക് അറിയപ്പെടുന്നൊരു കൂട്ടരോടൊപ്പം പാടാനൊരു അവസരം കിട്ടിയ ദിവസമല്ലേ. അവളാണെങ്കിൽ നല്ല സന്തോഷത്തിലുവാ. ഇന്നിങ്ങനെ വേറൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അവൾക്ക് പാടാൻ അവസരം കിട്ടിയതില് സന്തോഷമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ സന്തോഷം പങ്കിടാൻ അവൾക്ക് ജന്മം കൊടുത്ത എന്റെ മോനൂനാകുന്നില്ലല്ലോ എന്നോർത്തുള്ള സങ്കടം മാത്രം. പിന്നെ പാട്ടെന്ന് കേട്ടാ പിന്നെ എല്ലാം മറക്കുന്ന നമ്മുടെ മോളുടെ എക്സാമിനെ അത് ബാധിക്കുന്നുള്ള ഒരു പേടിയും. ഏ, അങ്ങനൊരു പേടി വേണ്ട. അതിനല്ലേ ഈശ്വരൻ തക്ക സമയത്ത് നന്ദിനി ടീച്ചറെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഒറ്റത്തവണ കേട്ട വള്ളി പുള്ളി തെറ്റാതെ പാട്ട് പഠിക്കണ പോലെ തന്നെയാ അവൾ ഇംഗ്ലീഷും പഠിക്കണമെന്നാ നന്ദിനി ടീച്ചർ പറഞ്ഞെ. നമ്മുടെ മോള് നാളെ നാടറിയണ ഒരു മിടുക്കിയാവും ചന്ദ്രേട്ട. ഇന്ന് അവളെ കുറിച്ച് മാത്രം ഓർത്താ മതി, മറ്റെല്ലാ സങ്കടങ്ങളും മാറ്റിവെക്കാം. എത്താതിരിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ഒരാള് പഠിക്കാൻ റെഡിയായി കാലത്തെ കുളിച്ചൊരുങ്ങി എന്നെയും കാത്തിരിക്കുകയല്ലേ. ബാക്കി എല്ലാരും എണീറ്റല്ലോ അല്ലേ. നിർമ്മല എടുത്തിയ രാവിലെ വാതിൽ തുറന്നത്. ചന്ദ്ര സാർ അച്ഛമ്മ എണീറ്റ് കാണും, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അനുമോള് പിന്നെ ഇന്നലെ ഉറങ്ങിക്കാണില്ല. അതെന്താ? ഇന്നലെ മോഹൻ സാർ ഒരു ഗിഫ്റ്റ് ആയിട്ട് അനുമോൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയുള്ള യൂണിഫോമും ഷൂസും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷെ ആരുടെ ഔദാര്യം ഇല്ലാതെ അനുമോളെ സ്കൂളിൽ വിടുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നോണ്ട് അതൊന്നും വാങ്ങിക്കില്ലെന്നും, കൊടുക്കണമെങ്കിൽ നേരിട്ട് അനുമോക്ക് കൊടുക്കണമെന്നും ചന്ദ്ര സാറ്. മോഹൻ സാറാണെങ്കിൽ അനുമോളുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന് പറഞ്ഞ് മസിലും പിടിച്ച് നടക്കല്ലേ. എന്നിട്ട് ഒടുവിൽ എന്തുണ്ടായി? മോഹൻ സാറേ തന്നെ അനുമോൾക്ക് കൊടുത്തു. അനുമോൾക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലേ. പക്ഷേ ആരും ഈ വീട്ടിൽ ഒരുപാട് അങ്ങനെ സന്തോഷിക്കുന്നത് പത്മിനി മേഡത്തിന് സഹിക്കില്ലല്ലോ. പ്രശ്നമായോ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഡീറ്റെയിൽ ആയിട്ട് ഇനി അറിയണമെങ്കിൽ അനുമോളോട് തന്നെ ചോദിക്കണം. അപ്പൊ അനുമോൾ ഇന്നലെ വിഷമത്തിലായിരുന്നോ? വിഷമിച്ചു കാണും, പക്ഷേ പുതിയ യൂണിഫോമും മറ്റും കിട്ടിയതുകൊണ്ട് ആള് സങ്കടമൊക്കെ മറന്നു കാണും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് സർ. ടീച്ചറും നേരത്തെ എത്തിയോ? പിന്നെ എത്താതെ, നാളെയാ എക്സാം. ഈശ്വര പറഞ്ഞ പോലെ നാളെയാണല്ലോ, ദിവസങ്ങൾ പോയത് അറിഞ്ഞതേ ഇല്ല. മിമ്മി, ദേ ടീച്ചർ എത്തി, ചായ എടുത്തോ. ആ, ഞാൻ കണ്ടു, ദേ വരുന്നു. ടീച്ചർ ഇരിക്കെ ഇരുന്ന് സംസാരിക്കാനൊന്നും സമയമില്ല ചന്ദ്രൻ സർ. അനുമോൾ എണീറ്റോ? മോളല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങും. പിന്നെ ഇപ്പൊ പൂജാമുറി കയറി വിളക്ക് കൊളുത്താനുള്ള അനുവാദം അമ്മ കൊടുക്കുകയും കൂടി ചെയ്തതോടെ കാലത്തെ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി തൊഴും. ആള് പൂജാമുറി കാണും. ഇന്നലെ നന്ദിനി പോയതിനു ശേഷം ഇവിടെ ചില സന്തോഷങ്ങളുണ്ടായി, ഒപ്പം തന്നെ പത്മിനിയുടെ വക താണ്ടവ നൃത്തവും ഉണ്ടായി. വിശേഷങ്ങള് സുദേവൻ പറഞ്ഞു. ആഹാ, അപ്പൊ വന്ന് കേറിയപ്പോ തന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞൂലേ? ആ, ഏതാണ്ട്. ചെറിയമ്മേ, ഞാൻ റെഡിയാണേ. ഞാനും റെഡിയാ. ഞങ്ങളുടെ മോൾ അങ്ങനെ പഠിക്കാൻ മിടിക്കുകയാണോ ടീച്ചറെ? ആ, കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളൂ, ദേ അത് പോരാട്ടോ. എക്സാം നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം. മോളെ ടെൻഷൻ അടിപ്പിക്കല്ലേ ചന്ദ്രേട്ടാ, വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും പാസ്സായി കിട്ടിയാൽ മതി എന്നാ എന്റെ പ്രാർത്ഥന. അതോർത്ത് നിർമ്മല അടുത്തേക്ക് ഒരു ടെൻഷനും വേണ്ട അല്ലേ അനുമോളെ? മോഹം അത്രയ്ക്ക് അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ, ഉള്ളിൽ ഇപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഭഗവാനോട് നെഞ്ചിരക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ടെൻഷനൊന്നും വേണ്ടാട്ടോ, മനസ്സ് നല്ല ഫ്രീ ആയിട്ട് വേണം എക്സാം എഴുതാൻ. മോളുടെ അമ്മ കൂടെ ഇല്ലേ, പിന്നതെ നന്ദിനി ചെറിയമ്മയില്ലേ, വല്യച്ഛനും വല്യമ്മയില്ലേ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും മോളുടെ കൂടെ തന്നെ ഉണ്ട്. നിമ്മി, മോൾക്ക് ചായ കൊടുക്ക്. ചായ ഇപ്പൊ വേണ്ട വല്യമ്മ. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതുകൊണ്ടാണോ വേണ്ടെന്ന് പറഞ്ഞത്? പഠിക്കാനിരിക്കും മുമ്പേ ഒരു ചായ കൂടി മോക്ക് പതിവുള്ളതാണല്ലോ. സാരമില്ല ചെറിയമ്മ, സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ചെല്ല്, ചായ ഞാൻ കൊണ്ടുവന്നോളാം. താങ്ക് യു വല്യമ്മ. എന്റെ മംഗലത്ത് കാവലമ്മേ, ഞങ്ങളുടെ മോളെ കാത്തോളേ. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട, എല്ലാവരുടെ അനുഗ്രഹം മോളുടെ കൂടെ ഉണ്ടാവും. താൻ ചായ കൊണ്ടുപോയി കൊടുക്ക്, അതിനാവും അവള് താഴേക്ക് ഇറങ്ങി വന്നത്. ആ, മോൾക്കെടുക്കുന്ന കൂട്ടത്തില് ഒരെണ്ണം എനിക്കും കൂടി എടുത്തോ. ഇപ്പൊ ഒരെണ്ണം കുടിച്ചല്ലേ ഉള്ളൂ, ഒരര ഗ്ലാസ് മതി. മോള് പരീക്ഷ എഴുതാൻ പോണേന് അച്ഛനാണ് ടെൻഷൻ. ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ശരി. ഇത് സ്കൂളിലെ പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം എഴുതാൻ പോകുന്ന പരീക്ഷയല്ല, വല്യച്ഛന്റെയും വല്യമ്മയുടെയും വിജയത്തിന് വേണ്ടി കൂടിയുള്ള പരീക്ഷയാ. നന്മയും തിന്മയും തമ്മിലുള്ള മത്സരത്തില് നന്മയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാ. മോക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്ന കണ്ണടച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു തുടങ്ങിക്കോ. നന്മയും തിന്മയും തമ്മിലുള്ള മത്സരത്തില് നന്മയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാ. മോക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്ന കണ്ണടച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു തുടങ്ങിക്കോ. അമ്മ പക്ഷി, അമ്മ പക്ഷി, നീയൊന്നു കൂട്ടിനിരിക്കാമോ, തൂവൽ വിരിപ്പിൽ കിടത്താമോ, നീയൊന്നു പാടേരാവിൽ നിലാവിൽ പാട്ടു കേട്ടങ്ങനെ ഞാൻ ഉറങ്ങി രാമയങ്ങി. അമ്മ പക്ഷി, അമ്മ പക്ഷി, നീയൊന്നു കൂട്ടിനിരിക്കാമോ, തൂവൽ വിരിപ്പിൽ കിടത്താമോ.
പക്ഷി അമ്മ പക്ഷി നീയൊന്നു കൂട്ടിനിരിക്കാമോ. വേണ്ട മാഡം, ഞാൻ നിന്നോളാം. അനുഗ്രഹേ, എന്താ ഇത്? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ. അനുഗ്രഹേ, എന്താ ഇത്? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്തിരിക്കാം മോള്. എന്താ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കണേ? മോള് പാസ്സായി, ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. Yes, it is true. Thanks, madam. എനിക്കെന്തിനാ താങ്ക്സ്? മോള് പഠിച്ച് ജയിച്ചതല്ലേ. ആഹാ, പാസ്സായി നിറഞ്ഞപ്പോ കരയ്യ. എന്റെ വല്യച്ഛനും വല്യമ്മ. ഞാൻ പാസ്സായി. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. അതിനെന്തിനാ കരയുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്. ആഹാ, ചന്ദ്രൻ സാറും കരയ്യ. ഇത് സന്തോഷം കൊണ്ടാ ടീച്ചർ. ഇതിന് നന്ദി പറയേണ്ടത് ടീച്ചറിനോടാ. എന്നോടല്ല, ഈശ്വരനോടാ, പിന്നെ മോളുടെ അമ്മയോടും. ആ പിന്നെ അനുമോള് ആൽബത്തി പാടാൻ പോകുന്ന കാര്യം മാഡത്തിനോട് പറഞ്ഞോ? ഇല്ല, മോള് പാസ്സായി എന്നറിഞ്ഞപ്പോ ഒന്നും പറയാൻ പറ്റാതായി പോയി. അനുഗ്രഹ ആൽബത്തിൽ പാടാൻ പോവാണോ? അതെ മാഡം, കുയിൽക്കൂട്ടം ബാൻഡ്സിന്റെ പുതിയ മ്യൂസിക് ആൽബത്തിലെ പാട്ടുകള് അനുമോളും പാടുന്നുണ്ട്. സ്കൂള് തുറക്കുന്നതിന് മുൻപ് തന്നെ ആൽബം പുറത്തിറങ്ങും. വെരി ഗുഡ്, അനുഗ്രഹ ഇങ്ങോട്ട് വന്നേ. കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. ഓക്കെ, വീട്ടിൽ ഒരാൾ വിവരം അറിയാൻ കാത്തിരിപ്പുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് സ്കൂൾ തുറക്കുക, നന്നായിട്ട് ഒരുങ്ങിക്കോണം കേട്ടോ. ശരി മാഡം. ഗുഡ്. പിന്നെ ചന്ദ്ര സാർ, സ്റ്റോറിന്ന് ബുക്സ് ഒക്കെ വാങ്ങിച്ചോണം. ശരി മാഡം. എന്നാ മോള് പോയിട്ട് വാ. വാ മോളെ. ശരി ശരി ചെറിയമ്മേ, ചെല്ലേ. നന്ദിനി, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. താങ്ക് യു മാം. എന്നാ ഞാനൊന്ന് ചെന്നിട്ട് വരാം. ആയിക്കോട്ടെ. വല്യമ്മ വിളിച്ച് പറയണ്ടേ വിളിച്ച? ഈശ്വര, ഫോൺ ഓഫായല്ലോ. സാരമില്ല, നേരിട്ട് പറയാം. അപ്പോ ഉള്ള വല്യമ്മയുടെ സന്തോഷം നേരി കാണാലോ. ചന്ദ്രൻ സർ, പുതിയ ബുക്സ് ഒന്നും വാങ്ങാതെ പോവാണോ? വാങ്ങാലോ, ഇനി സമയമുണ്ടല്ലോ. പൈസയുടെ വല്ല ബുദ്ധിമുട്ടുവാണെങ്കിൽ ഞാൻ തരാം. ഈ ബുദ്ധിമുട്ടിനൊരു സുഖമുണ്ട് ടീച്ചറേ.
ഈ അഹങ്കാരത്തിനുള്ള തക്ക ശിക്ഷ തന്നിരിക്കും ഞാൻ. നമുക്ക് കാണാം. എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ എല്ലാ വഴികളും അടച്ചു കളിക്കണം. അപ്പോഴേ കളി ജയിക്കാൻ പറ്റൂ.